ഹായ് എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് പാർട്ട് ടുവിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്നത്തോടു കൂടി നമ്മൾ ഇ വി എസ് മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും എല്ലാ പാഠകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഉറങ്ങാനും എടുക്കാനും അതിനുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആയിരുന്ന നാം വസിക്കും ഭൂമി എന്നുള്ള ചാപ്റ്ററിലെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ സ്കോർ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഭൂമിയിൽ കരഭാഗത്തേക്കാൾ കൂടുതൽ കടൽ ഭൂമിയിൽ കരഭാഗത്തേക്കാൾ കൂടുതലുള്ള ഭാഗമാണ് കടൽ രണ്ടാമത്തെ ചോദ്യം ഭൂമിയിൽ പകൽ അനുഭവപ്പെടുന്നത് സൂര്യൻ്റെ വെളിച്ചം പാലിക്കുന്ന സമയങ്ങളിലാണ് ഭൂമിയിൽ പകൽ അനുഭവപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ആകൃതി എന്ത് ഭൂമിയുടെ ആകൃതി ഗോളം മൂന്നാം ക്ലാസ്സിനെ അപേക്ഷിച്ച് ഗോളം ഗോളം ഇല്ല ഗോളം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോയിഡ് എന്ന് എഴുതാം നാലാമത്തെ ചോദ്യം ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഭൂമിയുടെ ആകൃതിക്ക് സമാനമായി നാം ഉണ്ടാക്കിയെടുത്ത രൂപമാണ് ഗ്ലോബ് ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ ഭൂമിയുടെ ആകൃതിക്ക് സമാനമായി നാം ഉണ്ടാക്കിയെടുത്ത രൂപമാണ് ഗ്ലോബ് അങ്ങനെയാണ് നാലാ സോറി പതിനൊന്നാമത്തെ ചാപ്റ്റർ നാം വസിക്കും ഭൂമി എന്നുള്ളതിലെ മോക്ക് ടെസ്റ്റ് നാല് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ പോകുന്നത് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഉറങ്ങാനും ഉടുക്കാനും കൈസർ എന്നുള്ള നായയുടെ വീടാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് രണ്ടാമത്തേത് കാണുന്ന പശുവാണ് ആണ് പശുവിൻ്റെ വീടാണ് തൊഴുത്ത് മരക്കൊമ്പിലുള്ള വീട് കൂടാണ് കിളിയും കുഞ്ഞുങ്ങളും താമസിക്കുന്നത് കൂട്ടിലാണ് നമുക്കുള്ളത് വീടാണ് വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരുമുണ്ട് സുരക്ഷിതമായി താമസിക്കാൻ എല്ലാവർക്കും വീട് വേണം നമുക്കുമുണ്ട് വീടുകൾ ചെറുതും വലുതുമായ ധാരാളം വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട് നാം വീട് നിർമ്മിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുരക്ഷിതമായി താമസിക്കാൻ വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ ഉപദ്രവകാരികളായ ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള വീടുകൾ നമ്മുടെ പ്രദേശത്തുമുണ്ട് ഈ വീടുകളുടെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് പുല്ലുകൊണ്ട് ഓ ഓല കൊണ്ട് ഓടുമേഞ്ഞ വീട് ദെൻ വാർപ്പിട്ട് കോൺക്രീറ്റ് വീടും മേൽക്കൂര നിർമ്മാണത്തിൽ പലതരം മാറ്റങ്ങളാണ് ഇക്കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പുല്ലുമേഞ്ഞ വീടുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അപൂർവ കാഴ്ചയാണ് പുല്ല് ഓല എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളിൽ ചൂട് കുറവായിരിക്കും ഇത്തരം വീടുകൾക്ക് നിർമ്മാണ ചെലവും കുറയും എന്നാൽ ഇവ ഉറപ്പ് കുറഞ്ഞവയും ദീർഘകാലം നിലനിൽക്കാത്തവയുമാണ് ഓടിറ്റ വീടുകളും കോൺക്രീറ്റ് മേൽക്കൂരയുമുള്ള വീടുകളും ആണ് ഇപ്പോൾ കൂടുതലായി നിർമ്മിച്ചു വരുന്നത് അടുത്ത കാലത്തായി വിവിധ തരം ഷീറ്റുകൾ മേൽക്കൂരയായി ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു തറ ഭിത്തി എന്നിവ നിർമ്മിക്കാനും വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് കരിങ്കല്ല് മണ്ണ് ചെങ്കല്ല് കരിങ്കല്ല് ഉപയോഗിച്ച് തറ നിർമ്മിക്കും ചുമര് നിർമ്മിക്കാൻ ചെങ്കല്ല് മൺകട്ട പനമ്പ് ഇഷ്ടിക സിമൻറ്റ് ഇഷ്ടിക മേൽക്കൂര നിർമ്മിക്കാൻ കോൺക്രീറ്റ് പുല്ല് ഓല അലുമിനിയം ഷീറ്റ് ഓട് വീട് നിർമ്മിക്കുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ നാം ശ്രദ്ധിക്കാറുണ്ട് വീട്ടിലെ എല്ലാ മുറികളും ഒരേ ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാനും കുളിക്കാനും കിടക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഓരോ റൂമുകൾ വീട്ടിലുണ്ടാകും വീട് നിർമ്മാണത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് തറ നിർമ്മാണം ഭിത്തി നിർമ്മാണം മേൽക്കൂര നിർമ്മാണം എന്നിവയാണവ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ധാരാളം ജോലികൾ വേറുള്ള ജോലികളാണ് വയറിങ് പ്ലംബിങ് സിമെൻറ്റ് തേപ്പ് ഫ്ലോറിങ് പെയിൻറിങ് മരപ്പണികൾ ഓരോ ജോലിക്കും വിവിധ തൊഴിലാളികളുടെ സേവനങ്ങൾ ആവശ്യമാണ് ഇനി മരത്തിലും വീടും വലിയ മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ചുള്ളിക്കാമ്പുകളും മുളയും പുല്ലും ഓലയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകളാണ് ഏറുമാടങ്ങൾ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇവ സഹായിക്കും ഇനി വീടുകളുടെ കൂട്ടം നഗരങ്ങളിലാണ് ഫ്ലാറ്റുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം വീടുകൾ കൂടുതലുള്ളത് ഒരു കെട്ടിടത്തിൽ തന്നെ നിരവധി കുടുംബങ്ങൾ വെവ്വേറെ താമസിക്കുന്നു ഒത്തിരി വീടുകൾ ഒത്തിരി കുടുംബങ്ങൾ ഇനി മഞ്ഞുകൊണ്ടും വീട് മഞ്ഞുകട്ടുകൾ കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് എല്ലാ കാലത്തും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുക ഇവ താൽക്കാലിക വീടുകളാണ് ചുമരും മേൽക്കൂരയുമെല്ലാം മഞ്ഞുകട്ടകൾ തന്നെ ഈ മഞ്ഞു വീടിന് പറയുന്ന പേരാണ് ഇഗ്ലു ഇനി തൂണുകളിൽ ഒരു വീട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്താണ് ഇത്തരം വീടുകൾ നിർമ്മിക്കാറുള്ളത് ഭൂമിയിൽ നിന്ന് ഏകദേശം രണ്ടാൾ പൊക്കത്തിലായിരിക്കും ഈ വീടുകൾ വീടിൻ്റെ തൂണുകൾ മുളയോ തടിയോ ആയിരിക്കും ഭിത്തികളും മുളകൊ മുളകൊണ്ടാണ് നിർമ്മിക്കുക എല്ലാ പ്രദേശങ്ങളിലും വീട് നിർമ്മിക്കുന്നത് ഒരുപോലെയല്ല സൗകര്യം സുരക്ഷ എന്നിവയ്ക്ക് പുറമെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കാലാവസ്ഥയും പരിഗണിച്ചാണ് വീട് നിർമ്മിക്കുന്നത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വീടുകളാണ് നാം നിർമ്മിക്കേണ്ടത് അത്തരം വീടുകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീടിൻ്റെ പരിസരത്ത് ചെടികളും മരങ്ങളും വെച്ചു പിടിപ്പിക്കണം വായു സഞ്ചാരത്തിനും വെളിച്ചം ലഭ്യമാക്കാനും കൂടുതൽ ജനലുകൾ ഉൾപ്പെടുത്തണം മുറ്റം കോൺക്രീറ്റ് ചെയ്യുകയോ സിമൻറ്റ് കാട്ടകൾ പതിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം പുല്ലും ചെടികളും വെച്ച് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എല്ലാവർക്കും വീട് എന്നത് സന്തോഷകരമായ കാര്യമാണ് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ സഹായകമായ പല സർക്കാർ പദ്ധതികളും നിലവിലുണ്ട് ഇത് കൂടാതെ സംഘടനകളും വ്യക്തികളും വീട് വെക്കാൻ സഹായിക്കുന്നുണ്ട് ഇതിലെല്ലാം നമുക്ക് പങ്കാളികളാകണം വീട് പോലെ തന്നെ നമുക്ക് ആവശ്യമായ മറ്റൊന്നാണ് വസ്ത്രം മയിലിനെ കാണാൻ ഒരുപാട് ഭംഗിയാണ് ഇതുപോലെ വർണ്ണത്തൂലുകൾ അണിഞ്ഞ മനോഹരമായ പശികളാണ് നമുക്ക് ചുറ്റും ഇവ ഇവയ്ക്ക് തൂവലുകൾ കൊടുത്തിട്ടുള്ളത് ഭംഗിക്ക് മാത്രമല്ല പറക്കാനും തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും തൂവലുകൾ സഹായിക്കും ഈ ചിത്രത്തിലുള്ള നോക്കാം തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇവരെല്ലാം വസിക്കുന്നത് ഇത്തരം ജീവികളെ കട്ടിയുള്ള ചർമ്മം രോമങ്ങൾ എന്നിവ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു നമ്മൾ കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാകും വസ്ത്രങ്ങൾ തണുപ്പിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നൽകുന്നു പ്രാണികളുടെ ആക്രമണങ്ങളിൽ നിന്നും വസ്ത്രം ശരീരത്തെ സംരക്ഷിക്കുന്നു കൂടാതെ ശരീരത്തിൽ പൊടിയും അഴുക്കും പറ്റാതിരിക്കാനും വസ്ത്രം സഹായിക്കുന്നു പ്രകൃതിയിൽ നിന്നെടുക്കുന്ന വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഒരുപാട് മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നു ചെമ്മരിയാടിൻ്റെ രോമം വെട്ടിയെടുത്ത് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു പരുത്തി ചെടിയുടെ കായയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി കൊണ്ടാണ് പരി പരുത്തി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് പട്ടു വസ്ത്രങ്ങൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകും മൾബറി ചെടിയിൽ വളരുന്ന ഒരിനം പുഴുവാണ് പട്ടുനൂൽ പുഴു ഇതിൻ്റെ കൊക്കൂൺ ഉപയോഗിച്ചാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത് പട്ടുനൂൽ കൊണ്ടാണ് പട്ടു വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് പരുത്തി കമ്പിളി പട്ട് തുടങ്ങിയവയെക്കുറിച്ചുള്ള തുടങ്ങി തുടങ്ങിയവ കൊണ്ടുള്ള വസ്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇവ കൂടാതെ കൃത്രിമ നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന പോളിസ്റ്റർ കൃത്രിമ പട്ട് മുതലായ വസ്ത്രങ്ങളും ഉണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ ദിവസവും മാറി മാറി ധരിക്കുന്ന ഒട്ടേറെ ആളുകൾ നമുക്കിടയിലുണ്ട് എന്നാൽ മാറി ധരിക്കാൻ മറ്റൊരു വസ്ത്രം പോലും ഇല്ലാതെ കീറിയതും ഉഷിഞ്ഞതുമായ വസ്ത്രം ധരിച്ചു നടക്കുന്നവരും നമുക്കിടയിലുണ്ട് ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഗാന്ധിജി പണ്ട് നമ്മുടെ നാട്ടിൽ പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് തുന്നൽ യന്ത്രം ഉണ്ടായിരുന്നില്ല നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ തുന്നാതെ ഉപയോഗിക്കുകയായിരുന്നു നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഇല പൂവ് മരക്കറ തുടങ്ങിയവ ഉപയോഗിച്ചു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ചർക്കയിൽ സ്വയം നൂൽ നൂൽക്കുകയും ആ നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ പാർപ്പിടവും വസ്ത്രവും എല്ലാവർക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്ററും അവസാനിക്കുന്നതും പ്രധാന പഠന നേട്ടങ്ങൾ വീട് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു വീടിൻ്റെ തറാഭിത്തി മേൽക്കൂര നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വീട് നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ വീടിൻ്റെ സൗകര്യങ്ങൾ വീട് നിർമ്മാണവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം തണുപ്പിൽ നിന്നും മഞ്ഞിൽ നിന്നും രക്ഷ നേടാനുള്ള ചില ജീവികളുടെ ശാരീരിക പ്രത്യേകതകൾ വസ്ത്രം എങ്ങനെയെല്ലാം ഉണ്ടാകുന്നു വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം ഉപകാരപ്പെടുന്നു വസ്ത്രങ്ങൾ നെയ്യുന്നതിനുള്ള നാരുകൾ എങ്ങനെയെല്ലാം ലഭിക്കുന്നു എന്നൊക്കെയാണ് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് ഉറങ്ങാനും ഉടുക്കാനും ഇനി ഇതിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്രിമനാരിന് ഉദാഹരണം കൃത്രിമനാരുപയോഗിച്ചിട്ടുള്ള വസ്ത്രം അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് മൾബറി ചെടിയിൽ വളരുന്ന പുഴു മൾബറി ചെടിയിൽ വളരുന്ന പുഴു മൂന്നാമത്തെ ചോദ്യം വീട് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം വീട് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം നാലാമത്തെ ചോദ്യം മഞ്ഞ് കൊണ്ടുള്ള വീട് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് മഞ്ഞുകൊണ്ടുള്ള വീട് എന്ത് പേരിൽ അറിയപ്പെടുന്നു അഞ്ചാമത്തെ ചോദ്യം കമ്പിളി വസ്ത്രം ഉണ്ടാക്കുന്നത് ഏത് ജീവിയുടെ രോമം ഉപയോഗിച്ചാണ് കമ്പിളി വസ്ത്രം ഉണ്ടാക്കുന്നത് ഏത് ജീവിയുടെ രോമം ഉപയോഗിച്ചാണ് ആറാമത്തെ ചോദ്യം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന വീട് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന വീട് ഇത്രയാണ് ആറ് ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരം എഴുതുക ഇത് ഈ മൂന്നാമത്തെ സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിന് നമുക്ക് തുടർച്ചയായിട്ടുള്ള ഇല്ലാത്തത് കൊണ്ടും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ എഴുതുക അതിനുശേഷം മാത്രം ഇനി അങ്ങോട്ടുള്ള വീഡിയോ കേൾക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്രിമ നായരുപയോഗിച്ചിട്ടുള്ള വസ്ത്രമാണ് പോളിസ്റ്റർ രണ്ടാമത്തെ ചോദ്യം മാൽബറി ചെടിയിൽ വളരുന്ന പുഴു പട്ടുനൂൽ പുഴു മൂന്നാമത്തെ ചോദ്യം വീട് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തറ നിർമ്മാണം നാല് മഞ്ഞുകൊണ്ടുള്ള വീട് ഇഗ്ലു അഞ്ച് കമ്പിളി വസ്ത്രം ഉണ്ടാകുന്നത് ചെമ്മരിയാടിന്റെ രോമം ഉപയോഗിച്ചാണ് ആറാമത്തേത് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന വീടാണ് ഏറുമാടം അപ്പൊ ഇത്രയാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലെ മോക്ക് ടെസ്റ്റിലെ ആറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പോൾ ഇനി ഏതൊക്കെ ചാപ്റ്ററാണ് സോറി ഇനി അതൊക്കെ ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾക്ക് പറയാം ഈ പറയുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം നിങ്ങൾക്ക് ഏതെല്ലാം ക്ലാസ്സുകൾ വേണം അതൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് ഒരാളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണുമരേക്കും താങ്ക് യു ബൈ